വയനാട് മലയാളികൾക്ക് ഇന്നും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വയനാട്. ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വയനാടോ ഇടുക്കിയോ ആവും. അങ്ങനെ അവിടേക്ക് തന്നെ ഫാമിലി ആയിട്ടൊരു റോഡ് ട്രിപ്പ് പോയാലോ എന്ന് എൻ്റെ കസിൻ ബ്രദർ ഷിബിലി ചോദിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ കഴിഞ്ഞില്ല. കാരണം ഷിബിലി എനിക്ക് എൻ്റെ സ്വന്തം ബ്ലഡ് ബ്രദറിനെ പോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഞായറാഴ്ച ദിവസം തന്നെ നോക്കിയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തു. രാവിലെ നേരത്തെ എണീറ്റ് 6 മണിക്കാണ് പോകാൻ പ്ലാൻ ഇട്ടത്. അതുകൊണ്ട് തന്നെ സാധാരണ സംഭവിക്കുന്ന പോലെ ഒരു 8 മണിയാവുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് കാറെടുത്തിട്ട് ഇറങ്ങി. ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഒരാൾ കൂടെ ഇരിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ തന്നെ ട്യൂഷന് പോകാൻ വണ്ടി കാത്തു നിന്ന് എൻ്റെ അനിയനെ ഞങ്ങൾ വണ്ടിയിൽ വലിച്ചു കയറ്റി. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടെ വെച്ച് തുടങ്ങി. ഇതൊരു ഫാമിലി ആയിട്ടുള്ള റോഡ് ട്രിപ്പായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ നേരെ അനിയൻ മുസ്ഫറും ഷിബിലിയും പിന്നെ ഷിബിലിയുടെ ഇത്താത്ത ഷെഹനയും ഷിബിലിൻ്റെ ഉമ്മ ഞാൻ വിളിക്കുന്ന സഫിയളാമയും പിന്നെ ഏറ്റവും ചെറിയ അനിയൻ ഷൻസ് മുഹമ്മദുമാണ്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു തെളിഞ്ഞ ദിവസമായിരുന്നു ഇത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും റോഡ് മോശമാണ്. അതൊക്കെ കഷ്ടപ്പെട്ട് കടന്നതിന് ശേഷം ഏകദേശം താമരശ്ശേരി എത്തുമ്പോഴേക്ക് തന്നെ റോഡിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മലമുകളിലോട്ടാണ് ഈ പോക്ക് പോകുന്നത് എന്നുള്ളത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരുന്നു. മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ചുരം കയറുന്നതിന് മുന്നേ അതിൻ്റെ ട്രെയിലർ പോലെ മേഘങ്ങൾ കൊണ്ട് മൂടി ആ മല തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു അടിവാരെത്തിയപ്പോഴേക്ക് ഞങ്ങൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റി. എങ്ങട്ടേലും തിരി ചങ്ങായി. ₹2000 പെട്രോൾ അടിച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസിന് അത്യാവശ്യം രസമുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ടു. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രൈവേഴ്സ് തമ്മിൽ ഞങ്ങൾ സ്വിച്ച് ചെയ്തു. ഇതുവരെ വണ്ടി ഓടിച്ചിരുന്ന ഷിബിലിയാണ്, ഇനി അങ്ങോട്ട് ഓടിക്കാൻ പോകുന്ന ഞാനും. എൻ്റെ പ്രോ ഡ്രൈവിംഗ് അങ്ങനെ തുടങ്ങി. ഞാൻ വണ്ടി എടുത്ത് പോയി ചുരം കയറുന്നതിന് മുന്നൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇത്തിരി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൂട്ടി. കാരണം ഇതൊരു പിക്നിക് പോലുള്ള ട്രിപ്പല്ലേ, ആരാണ് ട്രിപ്പ് പോകുമ്പോൾ ഇത്തിരി സ്നാക്സ് ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കാത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടി ചുരം കയറി തുടങ്ങി. പ്രതീക്ഷിച്ചതിലും കൂടുതൽ വണ്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെയാണ് കാറ് കയറി പോയിക്കൊണ്ടിരുന്നത്. ഫാമിലി ട്രിപ്പുകളൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതാണ്. കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ചുറ്റുമുള്ളത്. അവരോട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് കളിയാക്കി ഒക്കെ ആ യാത്ര ആസ്വദിക്കാം. ഇവിടെ ഇന്നത്തെ താരം നമ്മുടെ ഷനുമോനാണ്. അതല്ല, ഞാൻ ഒരു വീഡിയോ അതേമാതിരി അവന്റെ ഒരു ഓപ്പി ലെവൽ തള്ളു കേട്ടിട്ട് ചിരിച്ചു മടുത്ത്. അങ്ങനെ ഞങ്ങൾ ചുരം കയറി കയറി അവസാനം അത്യാവശ്യം വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് കയറി വരുന്ന വണ്ടിക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വണ്ടി നിർത്തി. അവിടുന്ന് അത്യാവശ്യം ദൂരേക്ക് നോക്കി കാണായിരുന്നു. താമരശ്ശേരി ചുരം കയറി വരുന്ന വഴി ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർത്തുന്നതും ഇവിടെ തന്നെയാണ്. അവിടുന്ന് കുറേ നേരം നോക്കി കണ്ടു, കുറച്ച് വീഡിയോസ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ചു. അവിടെ വളവിൽ അടുത്തടുത്തായിട്ട് കുറേ ചായക്കടകളാണ്. ഒരു കടയിൽ ചായ ഓർഡർ ചെയ്യാൻ നിന്നിട്ട് മൈൻഡ് ആക്കാത്തതുകൊണ്ട് തൊട്ടടുത്ത കടയിൽ തന്നെയാണ് ഓർഡർ ചെയ്തു. 4 ചായ. ഞങ്ങൾ ചിയേഴ്സ് അടിച്ച് ആ ചായ കുടിച്ചു തുടങ്ങി. ആ ഒരു ആംബിയൻസിലും ഇളം വെയിലിലും നിന്നിട്ട് കുടിക്കുന്നോണ്ടാ തോന്നുന്നു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ചായ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് റീഫ്രഷ് ആയിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് പവർ മോഡിൽ അങ്ങോട്ട് ഇറങ്ങി. കയറുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നല്ല ഭംഗിയുള്ള റോഡുകളും അതിനേക്കാളും ഭംഗിയുള്ള ചുറ്റുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാനം വയനാട് ചുരം കയറി ഗേറ്റ് കടന്നു. അവിടെ പോലീസ് MVD ഒക്കെ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട്. പക്ഷേ ബൈക്കുകാരെ മാത്രമാണ് പൊക്കുന്നത്. ഞങ്ങൾ കൂളായിട്ട് കയറിപ്പോയി. അവിടെ ഗേറ്റ് കടന്നതിന് ശേഷമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്ക് വന്ന് തലയിൽ വീണ്. എങ്ങോട്ടാണ് ഈ പോക്ക്?
സംഭവം ശരിയാണ്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നേരെ ഇറങ്ങി തിരിച്ചാണ്. ഞാൻ പ്രോ റൈഡറാണെന്നും പറഞ്ഞ് എന്നെ പൊക്കിയടിച്ച് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും വയനാട് ഞാനും മുഴുവനായിട്ട് കണ്ടിരുന്നില്ല. പിന്നെ മുന്നേ ഒരിക്കൽ വന്ന ഓർമ്മയിൽ പൂക്കോട് തടാകത്തേക്ക് പോകാമെന്ന് വെച്ചു. ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ലൊരു ചോയ്സാണ്. അങ്ങനെ പൂക്കോട് തടാകത്തിൻ്റെ റോഡിലോട്ട് തന്നെ വണ്ടി തിരിച്ചു കയറ്റി അങ്ങോട്ട് നേരെ ചെന്ന് എല്ലാവരും ഇറക്കി. അവിടെ മുതിർന്നവർക്ക് 30 ചെറിയ കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഷാനുമോഹനൊരു ചിൽഡ്രൻസ് ടിക്കറ്റും ബാക്കിയുള്ളവർക്ക് അഡൽട്ടും എടുത്തിട്ട് ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു ആ ദിവസം അവിടെ. പല സ്ഥലങ്ങളിലും ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഷാനുമോഹൻ അത് കണ്ടതോടുകൂടി അങ്ങോട്ട് പോയി. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടുത്തെ ബോട്ടിംഗ് സൈറ്റാണ്. പരന്ന് കിടക്കുന്ന പൂക്കോട് തടാകത്തിൽ അവിടെയും ഇവിടെ ആയിട്ട് ചെറിയ വെള്ള പെഡലിംഗ് ബോട്ടിൽ ആൾക്കാർ കറങ്ങുന്നു. കണ്ടിരിക്കാൻ അത്യാവശ്യം രസമുള്ള കാഴ്ചകളായിരുന്നു അതൊക്കെ. അവിടെ കുറച്ചു നേരം നോക്കിയിരുന്നെങ്കിലും ബോട്ടിൽ കയറിയില്ല. പിന്നെ ബോട്ടിംഗ് സൈറ്റിലെ തൊട്ട് ബാക്ക് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അവിടെ കുറേ പ്രായമായവരും കുട്ടികളും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മധ്യവയസ്കനായ ഒരാളും അയാളുടെ ഭാര്യയും കുട്ടികളുമുള്ള ഒരു കുടുംബം വീൽ ചെയറിലുള്ള അവരുടെ ഉമ്മാനെയും കൂട്ടി വന്നിട്ട് അതിലെ കറങ്ങുന്നത് കണ്ടിരുന്നു. അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം അത് തന്നെയായിരുന്നു. പിന്നെ അവിടെ വാട്ടർ സ്പായും ഒരു അക്വേറിയം ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇത്തിരി നേരം ചുറ്റി കറങ്ങിയിട്ട് പിന്നെ ബോട്ടിംഗ് സൈറ്റുള്ള വഴിയിലൂടെ നീട്ടി അങ്ങോട്ട് നടന്നു. അവിടെ പിന്നെ പോകുന്ന വഴി ഒഴിവാക്കി ഒരു ബോട്ടിൽ കയറുന്ന ഓരോ ഉടായ്പൊക്കെ കാണിച്ചു കൂട്ടി. അവിടെ നിൽക്കുമ്പോൾ ആ തടാകം നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കയറി നിന്ന് ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നടന്ന് നടന്ന് തടാകത്തിൻ്റെ സൈഡിലോട്ടെത്തി. അവിടെ എന്നാലും ഒരുവിധം തടാകം മുഴുവൻ കാണാം. നീലാകാശവും പച്ച കളറുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ കാഴ്ചകൾ കണ്ട് സമയം ചെലവാക്കി. കുറച്ചു നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ട് ചിലവാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. ഞങ്ങൾ ആ സ്ലോ മോഷനിൽ അങ്ങനെ നടന്നു വരുന്നത് കാണാനും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് ഇറങ്ങി. റിട്ടേൺ നടക്കുന്ന വഴി കുറേ പട്ടിസാർസ് ഉണ്ട്. അവരോടൊക്കെ എൻ്റെ അനിയൻ ഹായ് പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അടുത്ത സ്പോട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. ചെമ്പ്ര പീക്കാണ് ആദ്യം വിചാരിച്ചിരുന്നത്, പക്ഷേ അവിടെ ടിക്കറ്റൊക്കെ രാവിലെ തന്നെ കൊടുത്തു കഴിയും. ഡെയിലി 200 ആൾക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പോട്ട് മാറ്റി 900 കണ്ടിയാക്കി. ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി ഒരു നല്ല ഭംഗിയുള്ള ഒരു ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ള സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വണ്ടി നിർത്തി. അവിടെ താഴോട്ട് ഇറങ്ങി ഇത്തിരി നടന്നു. കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് മേലോട്ടും ഞങ്ങൾ കയറിപ്പോയി. അവിടെയുള്ള ചൂട് ഒഴിവാക്കി നിർത്തിയാൽ ശരിക്കും ഒരു ഊട്ടിയിൽ വന്ന പോലെ. മേലെ നീലാകാശം,
ചുറ്റും പച്ച തേയില ചെടികൾ. ചുവന്നതായിട്ട് പിന്നെ അവിടെ ഞങ്ങൾ കാറാണ് ഉണ്ടായിരുന്നത്. അതിലൊക്കെ ഇത്തിരി ഇറങ്ങി നടന്ന് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കാറിലിരുന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ 900 കണ്ടി മാപ്പിലിട്ടിട്ട് വണ്ടി വിട്ടു തുടങ്ങി. മേപ്പാടി കഴിഞ്ഞ് 900 കണ്ടി റൂട്ടിൽ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ അന്ന് കണ്ടയിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നത്. റോഡ് കുറേയൊക്കെ മോശമാണ്, അത്യാവശ്യം വണ്ടികളും ഉണ്ട് ആ റൂട്ടിൽ. കാണുന്ന കാഴ്ചകൾ പലതും എൻ്റെ അസിസ്റ്റൻ്റ് ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ 900 കണ്ടി സ്പോട്ടിലെത്തി. അവിടെ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി ഒരു ജീപ്പ് എടുത്തു, കാരണം അവിടെ നിന്ന് അത്യാവശ്യം മേലോട്ട് ഓഫ് റോഡ് കയറാനുണ്ട്. അങ്ങോട്ട് ഏത് വണ്ടി കൊണ്ട് വേണമെങ്കിലും കയറാം, പക്ഷേ 4x4 വണ്ടികൾ ഇല്ലെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. ജീപ്പിൻ്റെ ഒരു ട്രിപ്പിന് 1500 രൂപയാണ് റേറ്റ്. ആ പൈസക്ക് നമ്മൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മേലോട്ടുള്ള സ്പോട്ടിൽ എത്തിച്ച് നമ്മൾ റിട്ടേൺ വരുന്നവരെ ഏകദേശം 1-2 മണിക്കൂർ കാത്തു നിൽക്കും. അത് കഴിഞ്ഞ് താഴെ വരെ എത്തിക്കുകയും ചെയ്യും. കട്ട് ഓഫ് റോഡായിരുന്നു മേലോട്ട്. ഞങ്ങളെടുത്ത താറിൻ്റെ ഡ്രൈവറുടെ പേര് സിജു എന്നാണ്. അയാൾക്ക് ഡെയിലി ഈ റോഡിൽ കയറ്റി കയറ്റി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുലുങ്ങി കുലുങ്ങി കയറിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് നിന്ന് പോവെങ്കിലും ഇത്തിരി ബാക്കിലോട്ടൊക്കെ എടുത്ത് അങ്ങേര് തന്നെ അതൊക്കെ കയറ്റും. അവിടെ പല പല ബൈക്കുകൾ വെച്ച് പലരും കയറി പോകുന്നുണ്ടായിരുന്നു. 220, ഡിയോ, എൻഡോർക്ക്, അങ്ങനെ സകലമാന വണ്ടികളുണ്ട്. ഇവിടെ ബൈക്കിൽ കയറാൻ വരുന്നവർ ഒരു ഓഫ് റോഡ് സെൻട്രിക് വണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധാ വണ്ടികൾ കൊണ്ടുവന്നാൽ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വെറുതെ വണ്ടി കേട് വരുത്താതിരിക്കുക. അങ്ങനെ ഞങ്ങൾ മേലെ വരെ എത്തി. അവിടെ ടിക്കറ്റ് അഡൽട്ടിന് 200, ചിൽഡ്രൻസ് ടിക്കറ്റ് 100. അഡൽട്ട് ടിക്കറ്റിൽ 5 ആക്ടിവിറ്റീസ് ആണുള്ളത്, ചിൽഡ്രൻസ് ടിക്കറ്റിൽ 3. ആദ്യം തന്നെ എൻട്രൻസിലുള്ള ക്രിക്കറ്റ് നെറ്റിലേക്കാണ് ഞങ്ങൾ കയറിപ്പോയത്. ഞങ്ങളുടെ പഴയ സ്കിൽസൊക്കെ പുറത്തെടുക്കാൻ നോക്കി. ഇത്തിരി ബാറ്റിങ്ങും ബോളിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് മേലോട്ട് കയറി. അവിടെ ചിൽഡ്രൻസ് പാർക്ക് കണ്ടപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഷനുമോൻ അവിടെ ട്രാംപളിനിൽ ചെന്ന് ചാടാൻ തുടങ്ങി. അവിടെ നിൽക്കുമ്പോൾ ഒരു സ്റ്റാഫ് വേഗം വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറഞ്ഞു. കാരണം അവിടെ ഇപ്പോൾ ആൾക്കാരില്ല, ഫ്രീ ആയി കിടക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ആക്കം കൂട്ടി മേലോട്ട് കയറി ചെന്നു. അവിടെ ഷൂവൊക്കെ ഊരി ആ ഗ്ലാസ്സിൽ കാല് വെക്കുമ്പോൾ ഇത്തിരി റൊമാൻസിഫിക്കേഷൻ വന്നു, ഒരു തരിപ്പ്. കാരണം കേരളത്തിലെ ഒരു ചെറിയ മാജിക് വണ്ടറാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൽ ഞാൻ ആദ്യമായിട്ട് കയറാൻ പോവാണ്. ഒരു എഞ്ചിനീയറുടെ കണ്ണിൽ നിന്ന് നോക്കി പറയുമ്പോൾ കട്ടി കൂടിയ ടെമ്പേർഡ് ഗ്ലാസ് വിരിച്ച ഒരു ബ്രിഡ്ജ്. അതിൽ നടന്നു പോകുമ്പോൾ ഇത്തിരി പേടിയും അതിനേക്കാൾ ഒരേ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. എത്രയോ ചെറിയ ആയുസ്സുള്ള നമ്മുടെ ലൈഫിലെ ഏറ്റവും എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് മൊമെൻറ്റ്സിലാണ് ഞങ്ങളീ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ പല മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ നമ്മളെ വിജയിക്കുന്നത് അതിനെ തിരിച്ചറിയുമ്പോഴാണ്. ഈ ഒരു സ്ഥലം, ഈ ഒരു കാഴ്ചകൾ, ഈ ഒരു കാറ്റ്, ഇതൊക്കെ തരുന്ന വൈബ് ഫീൽ ചെയ്യണം. ഓരോ സ്ഥലത്തിനും ഓരോ ഫീലാണ്. അതൊക്കെ ഡിസ്റ്റിങ്റ്റായി അറിഞ്ഞ് ആ മൊമെൻറ്റിൽ ആസ്വദിക്കുമ്പോഴാണ് ശരിക്കും ഒരു യാത്ര പൂർണ്ണമാവുന്നത്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്ക് ആ ഗോൾഡ് മൊമെൻറ്റ് തീർന്നു തുടങ്ങി. ആൾക്കാർ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും ഭംഗിയുള്ളത് ആ മാജിക്കൽ സ്ട്രക്ചർ കാണാനും പിന്നെ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിലൂടെ നമ്മൾ താഴെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നടക്കുന്നതുമാണ്. പക്ഷേ ഏറ്റവും പേടിപ്പെടുത്തുന്നതും അത് തന്നെ, ആ ഗ്ലാസ് നമ്മൾ നടക്കുമ്പോൾ പൊട്ടിപ്പോകുമെന്നുള്ള പേടിയും പിന്നെ കാറ്റടിക്കുമ്പോഴും ആൾക്കാർ നടന്ന് കയറി വരുമ്പോഴും ബ്രിഡ്ജ് കിടന്ന് ആടുന്നുണ്ട്. അവിടെ ഇത്തിരി തിരക്കായപ്പോഴേക്ക് ഞങ്ങൾ കുറച്ച് മെമ്മറീസ്
ഫോണിൽ ഫോട്ടോസും വീഡിയോസും ആയിട്ട് എടുത്തു കൂട്ടി പിന്നെ ഇറങ്ങി. ശരിക്കും ലൈഫിലെ മറക്കാനാവാത്ത യുണീക്ക് മൊമെൻറ്റ്സിലൊന്നായിരുന്നു അത്. അങ്ങനെ സെക്കൻഡ് ആക്ടിവിറ്റിയും കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ട്രീ ടോപ്പ് വ്യൂ പോയിന്റിൽ കയറി തുടങ്ങി. ഗ്ലാസ് ബ്രിഡ്ജിനേക്കാളും ഹൈറ്റിലാണ് ഇതുള്ളത്. കുറേ സ്റ്റെയേഴ്സ് കയറി ചെന്ന് മുന്നിലോട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതിനേക്കാളും ഭംഗി തോന്നിയത് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് മുഴുവനായിട്ട് ആ അരണമലയൊക്കെ കാണുമ്പോഴാണ്. പക്ഷേ മോശമില്ല. അവിടെ ഇത്തിരി നേരം ചെലവാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ആക്ടിവിറ്റിയും ടിക്കറ്റ്. പിന്നെ താഴെ ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു സ്വിങ്ങിലോട്ടാണ്, ഒരു വലിയ ഊഞ്ഞാൽ. അത് ഈ ടിക്കറ്റിൽ കവേർഡ് അല്ല, ഓരോ ആൾക്കും 50 രൂപ വെച്ചിട്ട് അടക്കണം. അവിടെ വന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ കിട്ടിയ എനർജി കൊണ്ടാണെന്ന് തോന്നുന്നു അത് മിസ്സാക്കാൻ തോന്നിയില്ല. എൻ്റെ ഷിബിലി ബ്രോയും ഷനുമോനും നാസിത്തയും കയറി. സംഭവം പുറമേ നിന്ന് കാണുന്നവർക്ക് കോമഡിയായി തോന്നുമെങ്കിലും അതിൽ കയറി നിന്ന് ആടുമ്പോഴാണ് അതിൻ്റെ ഫീല് മനസ്സിലാവുക. വലിയ നീണ്ട ഊഞ്ഞാൽ ആട്ടി മുന്നിലോട്ട് എത്തുമ്പോൾ താഴോട്ട് നല്ല താഴ്ചയാണ്. നമ്മുടെ കാലിൻ്റെ ഇടയിലൂടെ ആ താഴ്ചയൊക്കെ കാണുമ്പോൾ എന്തോ നെഞ്ചത്തൊരു കാളലാണ്. ആ ഊഞ്ഞാലിൻ്റെ കയറെങ്ങാനും അറ്റുപോയാൽ താഴെ എത്തുകയും ചെയ്യും. അങ്ങനെ അങ്ങനെ ചെറിയ പേടിയും ഒപ്പമുണ്ട്. ഇതൊരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കാണുക, ആസ്വദിക്കുക, അനുഭവിക്കുക. ആവാത്ത കാലത്ത് ഓർത്ത് സന്തോഷിക്കാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ മൊമെൻസൊക്കെ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഊഞ്ഞാലാടുന്ന സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജിലെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയ ടൈമിംഗ് സെറ്റാണെന്ന് മനസ്സിലായി. പിന്നെ അവിടെ താഴോട്ട് ഇറങ്ങി ഷൂട്ടിംഗ് റേഞ്ചിൽ കയറി ഞങ്ങൾ. ആർച്ചറിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ടിക്കറ്റിന് 2 ചാൻസാണ്. എൻ്റെ പണ്ടത്തെ സ്കിൽസ് മുഴുവനായിട്ട് പുറത്തെടുക്കാത്തതുകൊണ്ട് എയിമിംഗ് ബോർഡിൽ ബുൾസേ കിട്ടിയില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ ടേൺസ് ആയിരുന്നു. ഓരോരുത്തരും അങ്ങനെ അമ്പ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്തു. തൊട്ടപ്പുറത്ത് ഗണ്ണുണ്ടെങ്കിലും അവിടെ ആരെയും ആക്ടിവിറ്റിയൊക്കെ കാണാത്തത് കൊണ്ട് അതും പിടിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞങ്ങൾ തിരിച്ചു നടന്നു. പിന്നെ അവസാനത്തെ ആക്ടിവിറ്റി റോപ്പ് പ്ലേ ഏരിയ ആണ്. അവിടെ ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ഒരു റോപ്പ് ട്രാക്കിൽ ചുറ്റി നടന്ന് തിരിച്ചെത്തുന്നതാണ് ആക്ടിവിറ്റി. ഫസ്റ്റ് 2 സെക്ഷന് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും 3rd സെക്ഷനിൽ ഹൈറ്റ് ഇല്ലാത്തവർക്ക് ടാസ്ക്കാണ്. ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് 4th സെക്ഷനാണ്. ഒരു സമയം ഓരോ കാലും ഓരോ റോപ്പിൽ സ്വിങ് ചെയ്ത് കാല് വെച്ച് പോയ ആടി കളിക്കാതെ അത് കടക്കാൻ പറ്റൂ. പലരും 2 കാലും ഒരേ റോപ്പ് സ്വിങ് തന്നെ വെച്ച് 2 റോപ്പ് ഒരുമിച്ച് കൂട്ടി പിടിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി ആടി കളിച്ച് ടൈം എടുക്കേണ്ടി വന്നു. അങ്ങനെ അവസാനത്തെ ആക്ടിവിറ്റിയും തീർത്ത് എടുത്ത ടിക്കറ്റ് മുതലാക്കിയിട്ട് ഞങ്ങളൊരു ജീപ്പിൽ തിരിച്ചിറങ്ങി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ട് തീർത്ത് മടുത്ത് ഇറങ്ങും എന്നാണ് സിജുവേട്ടൻ വിചാരിച്ച്. പക്ഷേ ഞങ്ങൾ അവിടെ നല്ല സമയമെടുത്തു, എല്ലാം കണ്ടു തീർത്തു. പിന്നെ താഴോട്ട് ഇറങ്ങും തോറും വന്ന റൂട്ടിലെ ഓരോ കാഴ്ചകളും കണ്ടിരുന്നു. ആദ്യമായിട്ട് ഏലക്കായ ഉണ്ടാവുന്ന ചെടിയും ഏലക്കായും കണ്ടു. പിന്നെ അത് കുറേ മൃഗങ്ങളുള്ള കാടാണ്. അതിനെ പറ്റിയൊക്കെ ഡ്രൈവർ വിവരിച്ചുകൊണ്ടിരുന്നു ആ യാത്രയിൽ. പിന്നെ താഴോട്ട് വരുന്ന വഴി കിടിലെ ഓഫ് റോഡ് വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു. ചില മോട്ടോർ സൈക്കിളുകൾ പല സ്ഥലത്തും സ്റ്റെക്കായി കിടക്കുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയതിനു ശേഷം പുള്ളിയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോഴേക്ക് സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. പിന്നെ എവിടെയും കറങ്ങാൻ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വിടാൻ തീരുമാനിച്ചു. പോകുന്ന വഴി മേപ്പാടിയിലോട്ട് ഇറങ്ങാൻ ഒരു ചെറിയ ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞ് ഒരു റോഡിലോട്ട് കയറി.
സംഭവം പ്രൈവറ്റ് റോഡാണ്, പക്ഷെ പല വണ്ടികളും പോകുന്നുണ്ട്. ആ റോഡിലാണെങ്കിൽ ചുറ്റും പ്ലാന്റേഷൻസ് ആണ്. നല്ല ഭംഗിയുള്ള റൂട്ടാണെങ്കിലും റോഡ് വീതി നല്ല കുറവാണ്. കഷ്ടിച്ചൊരു വണ്ടി കയറി പോകാനുള്ള സ്ഥലമുള്ളൂ. വേറെ വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ശരിക്കും പെട്ടു. എന്നാലും അതൊക്കെ കടന്ന് ഈ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മേപ്പാടി വന്നിറങ്ങി. ഇനിയിപ്പോ ഒന്നും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതെയാണ് പോയത്. പക്ഷേ പോകുന്ന വഴി നല്ല കിടിലം മഴയും ഇടിമിന്നലും. മഴ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത്ര ഉയരത്തിൽ ചെന്ന് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ ഹവറിൽ ആകാശമൊക്കെ കാണാൻ ആകെ ചുവന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല മഴയും, വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു അത്. യാത്രയുടെ ഓരോ മൊമെൻറ്റും വ്യത്യസ്ത ഫീലും അനുഭവങ്ങളാണ് തന്നത്. അങ്ങനെ മറക്കാനാവാത്ത ഓർമ്മകൾ ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾ റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഈ റോഡ് ട്രിപ്പിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് പോകുന്ന എൻ്റെ ഷിബിലി ബ്രോക്കാണ്. അവൻ്റെ ആകെ ഒരു മാസത്തെ ലീവിലെ ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഈ ഒരു എക്സ്പീരിയൻസ് ഫാമിലീൻ്റെ ഒപ്പം ഉണ്ടാക്കിയെടുത്ത്. അവൻ്റെ ചുരുങ്ങിയ സമയത്ത് ലീവിൽ ഞങ്ങൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വാല്യുബിൾ മെമ്മറീസിൽ ഒന്നാണിത്. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷിബിലി നാട്ടിലുണ്ടാവില്ല. ആൾ UAE-ലോട്ട് പ്ലെയിൻ കയറിയിട്ടുണ്ട്. വീഡിയോ ഇത്തിരി ലേറ്റാണെങ്കിലും ഈ ഓർമ്മകൾ ഇപ്പോഴും ഫ്രഷ് തന്നെയാണ്. ഓർമ്മകളാണെല്ലാം അവസാനം, അതാണ് നമ്മളൊപ്പം ഉണ്ടാവുക. ഇതായിരുന്നു ഞങ്ങളുടെ വയനാട് റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിൽ ഷെയർ ചെയ്യുക. അതെൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻ്റ് ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.